നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരി ഉസ്താദ് ഇടയ്ക്കൊക്കെ ഇറങ്ങി കലക്കി ഒക്കുന്ന കലക്കലൊക്കെ നടത്തുന്ന ആളാണ്. അദ്ദേഹം ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഹക്കീം ഫൈസി നമ്മുടെ ആളാണ് എന്ന് പറഞ്ഞു പോയി ധൃതരാഷ്ട്രാലിംഗനം നടത്തി അവിടെയും കുഴപ്പമുണ്ടാക്കുകയാണ്. എൻ്റെ മുജാഹിദ് ബാലുശ്ശേരി അവറുകളെ, അങ്ങയ്ക്ക് കളിക്കാൻ ഇഷ്ടംപോലെ മൈതാനങ്ങൾ കിടക്കുകയല്ലേ, നിങ്ങളെല്ലാവരും കൂടെ തമ്മി കളിക്കുകയല്ലേ, ഇനി ആ കൂട്ടത്തിൽ ആ പാവത്തിനെ കൂടി വലിച്ചഴയ്ക്കണോ, അതോ വേറെ ആരെങ്കിലും അങ്ങയ്ക്ക് ഇങ്ങനെ പറയാൻ കൊട്ടേഷൻ തന്നോ? അഷറഫ് കടക്കലിൻ്റെ കുറിപ്പ് കണ്ടപ്പോഴാണ് ഞാൻ ഈ സംഭവം അറിയുന്നത്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഈ സ്കൂൾ വാർഷികങ്ങൾ, തിരക്കുകൾ, പരിപാടികൾ അങ്ങനെ ആയതിനാൽ എനിക്ക് അധികം ഇങ്ങനെ സാമൂഹ്യ മാധ്യമത്തിൽ ശ്രദ്ധിക്കാൻ സമയം കിട്ടിയില്ല. അപ്പോഴാണ് അഷറഫ് കടക്കലിൻ്റെ ഒരു പോസ്റ്റ് കണ്ടത്. അദ്ദേഹം പറഞ്ഞത്, ഒരു ബാലുശ്ശേരിക്കാരൻ പറയുന്നു, ഞാനും ഹക്കീം ഫൈസിയും ഒന്നാണെന്ന്. എല്ലാ നല്ലതിനെയും ബെടക്കാക്കുന്ന ശകനപ്പുഴയുടെ ആ നാവ് വഴിമുടക്കാൻ ഇവിടെയും എത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കുറേ നിയോ ഇവാഞ്ചലിസ്റ്റ് സ്റ്റേജ് പെർഫോമേഴ്സാണ് പൊല്ലാപ്പുകളുടെ മാറാപ്പുകളും മാറാലകളുമായി എന്നും പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഈ സമുദായത്തിൻ്റെ സഞ്ചാരവേദിയിലെ ഇത്തരം മാർഗതടസ്സങ്ങൾ മാറിക്കിട്ടാൻ പടച്ചവനോട് ദുആ എടുക്കുക, അല്ലാതെ എന്തു പറയാൻ. സംഗതി വളരെ രസമാണ്. അബ്ദുൽ ഹക്കീം ഫൈസി ആദർശേരി സമസ്തയിലെ വിദ്യാഭ്യാസ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് വാഫി വഫിയ കോളേജുകളുമായി ബന്ധപ്പെട്ടുണ്ടായ അഭിപ്രായ വ്യത്യാസം എല്ലാവർക്കും അറിയാം. അദ്ദേഹം ചെയ്ത പ്രവൃത്തികൾ എന്തുകൊണ്ട് ആർക്കും ഇഷ്ടപ്പെടാതെ പോകുന്നു എന്നുള്ളത് അദ്ദേഹവും വിശദീകരിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലുമൊക്കെ അത് ചർച്ചയാവുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ സമസ്തയിലെ എല്ലാവർക്കും ആ അഭിപ്രായമില്ലെന്നും ചിലരുടെ പ്രശ്നമാണെന്നും വളരെ ധൈര്യപൂർവ്വം അദ്ദേഹവും തുറന്നു പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങ ഇട്ടു കൊടുക്കുന്നത് പോലെ നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരി അദ്ദേഹത്തിൻ്റെ അനുഗ്രഹീതമായ നാവുമായി രംഗത്തിറങ്ങിയത്. അദ്ദേഹത്തിൻ്റെ നാവ് ഈ പറഞ്ഞ നമ്മുടെ അഷ്റഫ് കടക്കൽ സാറ് പറഞ്ഞതുപോലെ ശകുനപ്പുഴയുടെ ആ നാവ്, പിന്നെ നിയോ ഇവാഞ്ചലിസ്റ്റ് സ്റ്റേജ് പെർഫോമേഴ്സ് എന്നൊക്കെ പറയുന്നത് പോലെ പല സന്ദർഭങ്ങളിലും ഈ നാവ് ഇതുപോലെ ചലിപ്പിച്ച് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നാവ് കൊണ്ടാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞത്. അതൊന്ന് കേൾക്കാം. ഹക്കീം ഫൈസി, അതാണ് ഞാൻ നിങ്ങളോടൊക്കെ പറയുന്നത്, ഹക്കീം ഫൈസിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായി ബന്ധപ്പെടാറുണ്ട്. നല്ല മൊമെന്റിലെ അവിടെ പ്രാർത്ഥിക്കുക. അവിടെ ഒരു സംഘമുണ്ട്, അവിടെ ഒരു സംഘമുണ്ട്. നമ്മളെ കൂട്ടത്തിൽ വന്നിട്ടില്ല അവർ, ആശയത്തിൽ അവർ നമ്മളോടൊപ്പമാണ്. മനസ്സിലാക്കിക്കൂടെ? അവർ സ്വകാര്യം കൂടി പറഞ്ഞാൽ ബേജാറാണ്ട്, അങ്ങനത്തെ വെപ്പറാളാ, നിങ്ങൾ പോടി നടക്കുകയാണ്. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. അവിടെ വലിയ പ്രശ്നത്തിലാണെന്നാണ് പറയുന്നത്. ഇവിടെ ആവശ്യം പോലെ പ്രശ്നമുണ്ട്. ഇവിടെ ജിന്നുണ്ടോ ജിന്നില്ലയോ എന്നുള്ള അടി തീർന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നല്ല പ്രതിവാര ഏറ്റുമുട്ടലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് അവരവരുടെ മൈതാനത്ത് തന്നെ ഗുസ്തി പിടിക്കാൻ ഒരുപാട് ഗുസ്തിക്കാർ നിൽക്കുമ്പോൾ അത് വിട്ട് വേറൊരിടത്ത് നിൽക്കുന്ന പാവപ്പെട്ടവനെ കൂടി, അത് നമ്മുടെ ആളാണ്, നമ്മുടെ കൂടെ വരാൻ നിൽക്കുകയാണ്, എന്തിനു വരണം? അദ്ദേഹം ഉയർത്തിയത് ഒരാശയമാണ്. അത് വിദ്യാഭ്യാസപരമായ വിഷയമാണ്. അതിനകത്ത് അധികാരതർക്കത്തിൻ്റെയും അസൂയയുടെയും ഒക്കെ ഒരുപാട് ഘടകങ്ങളുണ്ടെന്ന് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഇദ്ദേഹം പറയുന്നത് ഇങ്ങോട്ട് വരാൻ നിൽക്കുകയാണെന്നാണ്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി അദ്ദേഹത്തിന് ആദർശ വ്യതിയാനം ആരോപിച്ചവർക്ക് വലിയ സന്തോഷവുമായി കാണും. കാരണം ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ അതുപോലെ തന്നെയാണല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു കമൻറ്റും വന്നു വഹാബ് സഖാഫിയുടെ. ഒരു വലിയ സുന്നി സമൂഹത്തിൻ്റെ ഉപ്പും ചോറും ഉപയോഗിച്ച് ഒരു തലമുറയിലെ ഒന്നടങ്കം മോഡേൺ സുന്നി വഹാബി മൗദൂദി ആശയം കടത്തിക്കൊണ്ടുവരാനുള്ള ഹക്കീം ഫൈസിയുടെയും ഫാൻസിൻ്റെയും ഒളിയ ജണ്ട നിഷ്കളങ്കനായ ബാലുശ്ശേരി മൗലവിയുടെ തുറന്നു പറച്ചിലിൻ്റെയും പ്രാർത്ഥനയുടെയും പശ്ചാത്തലത്തിൽ പുറത്തു വന്നതിലെ ആത്മരോഷമാണ് കടക്കൽ അഷ്റഫ് പ്രകടിപ്പിക്കുന്നത്. നോക്കണേ, ഹക്കീം ഫൈസിക്ക് സുന്നി പ്രബോധനത്തിനുള്ള പിന്തുണ നൽകാൻ ഓ അബ്ദുള്ള, അനിൽ മുഹമ്മദ്, ബാലുശ്ശേരി തുടങ്ങിയ ആരൊക്കെയാണ് മുമ്പിലുള്ളത്. ഇപ്പോഴിതേ കടക്കൽ അഷ്റഫും കട്ടയ്ക്ക് രംഗത്ത്. ഇത് കണ്ടാൽ അമ്പലക്കടവ് ഫൈസിക്കാണ് അസൂയ വന്നു പോകാത്തത്. അനിൽ മുഹമ്മദും ഉണ്ടതിൽ. ഇത്രയും വലിയ കേരളത്തിൽ നടക്കുന്ന എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ എന്നെ കൂടി എൻ്റെ സുഹൃത്തായ വഹാബ് സഖാഫി ഉൾപ്പെടുത്തിയതിൽ വലിയ സന്തോഷമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ മുജാഹിദ് ബാലുശ്ശേരി അവറുകളെ, നിങ്ങൾ ധൃതരാഷ്ട്രാലിംഗനം പോലെ ഇങ്ങനെ ആളുകളെ ചേർത്ത് പിടിച്ച് ഞെരിച്ചമർത്തി കൊന്നുകളയരുത്. അദ്ദേഹം നിൽക്കുന്ന നിലപാടെന്താണെന്നും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണെന്നും അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. നിങ്ങളോട് സംസാരിച്ചത് ആരാണ്, ഇനി നമ്പർ മാറിപ്പോയോ എന്നുള്ള കാര്യം ദയവായി ഒന്നുകൂടി പരിശോധിക്കണം. കഷ്ടം.